എൻ്റെ സാക്ഷ്യം ആദ്യം പറഞ്ഞ് കർത്താവ് എന്നെ നടത്തിയ വിധങ്ങളും പറഞ്ഞ് നിങ്ങൾക്ക് പ്രത്യാശ വർദ്ധിക്കാനാണ് എൻ്റെ ആഗ്രഹം. കർത്താവ് യേശു ക്രിസ്തുവിലെ പൂർണ്ണ വിശ്വാസം ഉറപ്പിക്കാനുള്ള ഒരു അനുഭവ സാക്ഷ്യമാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ജനിച്ച് വളർന്ന് ആ ആചാര അനുഷ്ഠാനങ്ങളിൽ വളർന്നു വന്നപ്പോൾ എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു രോഗം പിടിച്ചു. ആ രോഗം എന്നെ വളരെയേറെ കഠിനമായി ബാധിച്ചു. എൻ്റെ പിതാവ് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് എന്നെ പലയിടങ്ങളിൽ കൊണ്ടുപോയി, പല വൈദ്യന്മാരടുത്തും കൊണ്ടുപോയി ചികിത്സിച്ചു. അവരെല്ലാം എനിക്ക് തന്ന വിധി ഇതിന് വലിയ ആയുസ്സില്ലെന്നായിരുന്നു. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെ ഒരുപാട് സ്നേഹിച്ചു. ആ രോഗത്തോടുകൂടെ പലവിധ രോഗത്താൽ ഞാൻ ബാധിക്കപ്പെട്ടു. അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം എന്നെ കൊണ്ടുപോയി. അവസാനം ഞാൻ പാർക്ക് നിർത്തിയ ഹൈന്ദവർ ഒരു ശക്തിയുള്ള ക്ഷേത്രമുണ്ടെന്ന് പറഞ്ഞ് അവിടെ എന്നെ കൊണ്ടുപോയി. ആ ക്ഷേത്രത്തിൽ കൊണ്ട് എന്നെ അടിമപിച്ചു. ഞങ്ങൾ ഓർത്തഡോക്സുകാരായതുകൊണ്ട് മന്ത്രവും തന്ത്രവും ചെയ്യുന്നതിന് പള്ളി വിലക്കത്തില്ലായിരുന്നു. അവിടെയും കൊണ്ടുപോയി ഒരു ബ്രാഹ്മണനെയും പറയുന്ന അങ്ങനെ മന്ത്രവാദികളെയും വീട്ടിൽ കൊണ്ടുവന്ന് മന്ത്രവും ചെയ്യിച്ചു. അവർ പറഞ്ഞതായ ഓരോ വിഷയത്തിലും എന്നെ എൻ്റെ മാതാപിതാക്കൾ ഇറക്കി വിട്ടു. അവർ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും എന്നെ അടിമയാക്കി. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ചെയ്തു. അതെല്ലാം എനിക്ക് വേദന വർദ്ധിച്ചതല്ലാതെ എനിക്ക് സൗഖ്യം വന്നില്ല. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവർ തീരുമാനിച്ചു, ഡോക്ടർ പറഞ്ഞതുപോലെ ഇത് മരിച്ചു പോകത്തേ ഉള്ളൂ, എന്തൊക്കെ കൊടുത്തോളാൻ പറഞ്ഞു. അവസാനം ഈ മക്കളിൽ 8 പേരിൽ 5ാമത്തവളായ എനിക്ക് എല്ലാം തന്നെ സ്നേഹിച്ചു. എപ്പോൾ മരിച്ചു പോകുമെന്ന് അറിയാത്തത് കൊണ്ട്. എന്നാൽ ആശ പോയിപ്പോയ സ്ഥാനത്ത് 1972 December 22 ശനിയാഴ്ച രാവിലെ ഡോക്ടർമാർ പറഞ്ഞ വിധിയെ തിരുത്തി കുറിച്ച് അത്ഭുത രോഗശാന്തി ദൈവം എനിക്ക് തന്നു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാൻ ഉറങ്ങുമ്പോൾ ഒരു വിളി എൻ്റെ മേൽ വന്നു. ഞാൻ എന്തോ എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. എൻ്റെ പ്രിയ മാതാവും കൂടി എഴുന്നേറ്റു. മുട്ടയെ പൊങ്ങിയതറിയാം, സ്വർഗീയമായ ഭാഷയാണോ എന്താണെന്ന് അറിയാത്തതിൽ പാടാൻ തുടങ്ങി. അർദ്ധരാത്രി അങ്ങോട്ട് പാട്ടായി. പാട്ട് പാടിയപ്പോൾ നാട്ടുകാർ മുഴുവൻ വന്നു. എൻ്റെ കൈമുത്താനൊക്കെ ഓരോരുത്തരുടെ മുമ്പിൽ മുട്ടുമടക്കി. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞ് ദേശത്തൊക്കെ അറിയിക്കണം, ഇതെന്തോ പ്രത്യേകതയാണെന്ന് പറഞ്ഞു. പക്ഷേ ആ അത്ഭുത ശബ്ദം എന്നെ എഴുന്നേൽപ്പിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ? എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് വരെ പാരമ്പര്യത്തിൽ കിടന്ന് എനിക്ക് പ്രാർത്ഥന അറിയത്തില്ല. യാക്കോബക്കാർക്ക് സാക്ഷ്യമില്ല, വെറും കൗമ മാത്രം ചൊല്ലി ആ അങ്ങനെ പോകുന്ന ഒരു ആചാരമേ ഉള്ളൂ. പക്ഷേ വിളിച്ച വിളി വിളി കേട്ട് എഴുന്നേറ്റപ്പോൾ മുട്ടയെ പൊങ്ങി ആരാധന അങ്ങ് തുടങ്ങിയപ്പോൾ അനേകർ കടന്നു വന്ന് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അപ്പോൾ വരുന്ന പ്രാർത്ഥനയെല്ലാം ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ശബ്ദമല്ല, അനേകർക്ക് തട്ടൽ കുറ്റബോധം ഒക്കെ ഉണ്ടാകുന്ന വിധത്തിൽ ദൈവ കൃപ ഉണ്ടാകുന്ന വിധത്തിലുള്ള പ്രാർത്ഥനയായിട്ട് അങ്ങ് തീർന്നു. ആ പ്രാർത്ഥന അനേകരിലേക്ക് ചെന്ന് തട്ടി. അങ്ങനെ പ്രാർത്ഥന എന്നൊരൊറ്റ നിലയിലാണ് അനേക ഇടങ്ങളിൽ എന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചും ശുശ്രൂഷിച്ചും രോഗശാന്തിയുടെ സാക്ഷ്യം വഹിച്ചു. അനേകർ ട്രാക്റ്റ് കൊടുത്തു. മുഖം നോക്കാതെ ആരെ കണ്ടാലും സുവിശേഷം പറയും. അവൻ കറുത്തവനാണോ വെളുത്തവനാണോ എന്ന് എനിക്കറിയത്തില്ല. ഏവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും ആരും നശിച്ചു പോകരുതെന്നും എന്നെ വിടുവിച്ച യേശു ഇവരെ വിടുവിക്കുന്ന ഒരു ആഗ്രഹം എൻ്റെ മേൽ വന്നപ്പോൾ ഞാൻ അവരോട് ഏത് വ്യക്തിയെ കണ്ടാലും യേശുവിനെ കുറിച്ച് പറയാൻ ബന്ധപ്പെട്ടു. വഴിയിൽ നിൽക്കുവാന്ന് ട്രാക്ട് കൊടുക്കും, പട്ടണത്തിൽ നിൽക്കുവാന്ന് ട്രാക്ട് കൊടുക്കും, ബസ്സിലിരിക്കുമ്പോൾ അടുത്തുള്ളവർക്ക് ട്രാക്ട് കൊടുക്കും, വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും വന്നാൽ അവർക്ക് ട്രാക്ട് കൊടുക്കും. നിന്നെയൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ ചിരിച്ചോണ്ടേ കൊടുക്കത്തുള്ളൂ. അങ്ങനെ സുവിശേഷം പറഞ്ഞ് യാത്ര ചെയ്ത് അനേക ഇടങ്ങളിൽ എൻ്റെ വിടുതൻ്റെ സാക്ഷ്യം വഹിച്ച് പോകുമ്പോഴാണ് ഈ കർത്താവിൻ്റെ വ്യവസ്ഥയിലേക്ക് എന്നെ നടത്തുവാൻ ദൈവാത്മാവിനെ നിർബന്ധിക്കുന്നത്. പലരും അറിയുന്ന ഒരു അനുഭവത്തിനൊരു സുവിശേഷകയായി തീർന്നപ്പോൾ കർത്താവിൻ്റെ കൽപ്പനയെക്കുറിച്ചൊരു ഉപദേശം എനിക്ക് അവർ തന്നു. പക്ഷേ ഞാനത് അംഗീകരിക്കാതെ എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ എരിവ് കാണിച്ച് മുൻപോട്ട് പോയി. ഇത് മതി, ഇത്രയും മതി, ഞാൻ ഓർത്തഡോക്സിൽ നിന്നല്ല ഇതൊക്കെ പ്രാപിച്ചത്, ഇനി ഇതിൻ്റെ അപ്പുറമൊന്നും ഇല്ല എന്ന് ചിന്തിച്ചു. പക്ഷേ എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചു, നീ രക്ഷിക്കപ്പെട്ടിട്ടില്ല, നീ എൻ്റെ ശിഷ്യല്ല എന്നുള്ള ശബ്ദം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്ന ശബ്ദം കേട്ടപ്പോൾ എൻ്റെ പോഷിയെ പോലെ സാഹചര്യങ്ങളുടെ മുമ്പിൽ മറഞ്ഞു നിൽക്കാതെ ശക്തമായി മുൻപോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭം, എന്നെ വിടുവിച്ചവനുണ്ടി മരിക്കാം, അതിനപ്പുറം എനിക്കൊന്നും പ്രതീക്ഷയില്ലായിരുന്നു. ആ പ്രതീക്ഷയിൽ ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവിൻ്റെ കൽപ്പന പ്രമാണിപ്പാൻ ദൈവം കൃപ ചെയ്തു. പൂർണ്ണമായും ഒരു പോഷിയെ പോലെ പാരമ്പര്യത്തിൽ നിന്ന് വിട പറഞ്ഞ് മരുഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ ഇടയായി. പല വിധികളും വേദനകളും ഒറ്റപ്പടിയിലും തല്ലും എനിക്ക് കിട്ടി. പക്ഷെ ഇങ്ങനെ പറയുമായിരുന്നു, പാപത്തിന് തൽക്കാല ഭോഗത്തേക്കാൾ, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ, ഇവിടുത്തെ സ്ഥാനമാനങ്ങളെക്കാൾ ക്രിസ്തുവിനെ നിന്ന എനിക്ക് വലിയ ധനം. ആമേൻ. പലവിധ ഭീഷണി എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഫറവോന്റെ ഭീഷണിയെ ഞാൻ ഭയപ്പെടുകയില്ല, അദൃശ്യനായ ദൈവത്തെ കണ്ടതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിലൂടെ യാത്ര ചെയ്ത്
കൃപയാൽ മുൻപോട്ട് പോയി. വളരെ പ്രതികൂലം വീട്ടിനുണ്ടായി, വീട്ടിൽ ഇറക്കി വിടാനുള്ള അവസ്ഥയുണ്ടായി. തല്ലി അതിൻ്റെ ഒക്കെ നടുവിലും അവരെ സ്നേഹിപ്പാൻ ഹൃദയം ഉണ്ടായിരുന്നത് കൊണ്ട് എന്നെ ഏറെ ഭാരപ്പെടുത്തി. എൻ്റെ അമ്മച്ചിയെ സ്നാനപ്പെടുത്തുവാൻ, എൻ്റെ സഹോദരങ്ങളെ സ്നാനപ്പെടുത്തുവാൻ, ഞാൻ പോകാൻ ഇറങ്ങി വെച്ച ബൈബിളും പുസ്തകവും എടുത്ത് പരക്കകത്ത് വെച്ച എൻ്റെ ബ്രദറിനെ സ്നാനപ്പെടാൻ ഒക്കെ ദൈവം കൃപ ചെയ്തു. വിശ്വസിച്ച് എൻ്റെ സഹോദരങ്ങളുടെ വിടുതൽ കാണുവാൻ ഇടയായി. ഇന്ന് എൻ്റെ വീട്ടിൽ സഭാരാധന നടക്കുന്നതിൽ സഹോദരങ്ങളാ മെമ്പേഴ്സ് സ്വതന്ത്രം. അങ്ങനെ ഈ നല്ല വചനത്തിൽ ആശ്രയിച്ച് പോഷിയെ പോലെ ഇറങ്ങിയത് കൊണ്ട് എനിക്ക് മാത്രമല്ല അനേക ജീവിതങ്ങൾക്ക് ഈ കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ ദൈവം ഇടയാക്കി. ഈ നല്ലവനായ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ വചനം അനുസരിച്ചതിൻ്റെ പിന്നിലാണ് വിടുതൽ പറയുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തത്. മാനുഷികമാകുന്ന ഉപദേശത്തിന് കീഴ്പ്പെടാതെ, അക്ഷരത്തിന് പഴക്കത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ, ആരുടെയും അനുകരിക്കാതെ കാൽവരിൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ദൈവപുത്രൻ്റെ ആ വലിയ സാക്ഷ്യം എൻ്റെ സ്വത്തായി മാതൃകയായി ഏറ്റെടുത്തത് കൊണ്ട് പാളയത്തിന് പുറത്ത് കഷ്ടസഹിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. സ്വതന്ത്രം. ഇവിടെ നിലനിൽക്കുന്ന ഇല്ലം ദൈവം എന്നെ പഠിപ്പിച്ചു. അതുകൊണ്ട് കാണാത്തതിനു വേണ്ടി പ്രത്യാശിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ കൈക്ക് പിടിച്ചു നടത്തി. വിശ്രമം എന്നെ കർത്തൃശുശ്രൂഷയിലായിരുന്ന് ശ്വാസം പോകുന്നിടം വരെ ഈ ശബ്ദം വിളിച്ചു പറഞ്ഞ്, വിളിക്കുമ്പോൾ എന്തോന്ന് പറഞ്ഞ് അവിടെ എത്തണമെന്നൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ. ഞാൻ വിവാഹിതയാ, ഭർത്താവുണ്ട്, രണ്ട് മക്കളുണ്ട്, വീട്ടിൽ മനോഹരമായ സഭ ആരാധനയുണ്ട്. സ്വതന്ത്രം. എന്നാൽ അതോട് ചേർന്ന് ആക്കുന്നിടത്തും അയക്കുന്നിടത്തും കർത്താവിൻ്റെ സാക്ഷ്യമായി ചിന്തയോളം നിൽക്കുകയാണ്. അങ്ങനെ കൃപയാ നിങ്ങളോടൊപ്പമായിരിക്കും ദൈവടെയാക്കിയത്. ഈ ദൈവത്തെ സ്നേഹിച്ചതുപോലെ ഭാഗ്യം, ഈ കർത്താവിനെ ശുശ്രൂഷിച്ച പോലെ പദവി, ഇഹലോകത്തിൽ വേറെ ഒന്നും ഇല്ല. അവനെ അറിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ജീവന്റെ വചനം പ്രമാണിച്ചാൽ ഈ ലോകത്തിൽ വെച്ച് തന്നെ ജ്യോതിസുകളായി ശോഭിപ്പാൻ ദൈവം ഭക്തന്മാരെ അനുവദിച്ചിരിക്കുകയാണ്. ആ പദവിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അക്ഷരത്തിന് യാതൊന്നിനും അടിമപ്പെടരുത്. ജീവന്റെ വചനം തന്നെ മുറുകെ പിടിച്ച് ശക്തിയോടെ മുന്നേറാൻ ഇടയാകണം. അമേൻ. അങ്ങനെ അനുസരിച്ച് വിശ്വസിച്ച ഏതൊരു വ്യക്തിയുണ്ടോ, അത് കറുത്തവനാട്ടെ വെളുത്തവനാട്ടെ ഏത് ജാതിയിൽപ്പെട്ടവനാകട്ടെ, അവർ എല്ലാം രക്ഷിപ്പാൻ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്ന സത്യമാണ്. അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് എന്നെ പഠിപ്പിച്ചു. അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, നിഷ്കളങ്കൻ, പാപികളിൽ നിന്ന് വേർപെട്ടവൻ, അവൻ സ്വർഗത്തെക്കാൾ ഉന്നതൻ, സകല മഹത്വം വിട്ട് ഇറങ്ങി വന്നവൻ, എൻ്റെ രക്ഷകനായി തീർന്നപ്പോൾ എൻ്റെ മഹത്വമെല്ലാം ഞാൻ വേണ്ടാന്ന് വെച്ചു. സ്വതന്ത്രം. ആ വലിയ മഹത്വം കണ്ടപ്പോൾ ഇതൊന്നുമില്ലെന്ന് കണ്ടു. അതിന് കൂട്ടുപിടിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. ആ ആകർഷണത്താൽ ഞാൻ പിടിക്കപ്പെട്ടു. അതുകൊണ്ട് ലോകമേ വിടാന്ന് പറയുവാൻ എന്നും പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചു. സ്വതന്ത്രം. അതുകൊണ്ട് ആ ശ്രേഷ്ഠമേറിയ സാക്ഷ്യത്തിൽ ശക്തിയോടെ നിൽക്കണം. അങ്ങനെ തന്നെ അന്ത്യം വരെ നിന്ന് പോകാനാണ് എൻ്റെ ഏറിയ ലക്ഷ്യം. ഏത് മനുഷ്യനെ കണ്ടാലും അവൻ ക്രിസ്തുവിൽ തികഞ്ഞനായി വരണം. ഒരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞാൽ അവൻ നാളെ സുവിശേഷം പറയണം. അതാണ് എൻ്റെ ലക്ഷ്യം. ഏതൊരു വ്യക്തിയെ കണ്ടാലും അവൻ നാളെ ഇരുന്ന് കേട്ടുകേട്ടിരിക്കുന്ന ഒരു ശിശു ആകരുത്, അവൻ നാളെ പറയുന്നവനായി വളർച്ച വരെയണം. അവേ. അതാണ് കർത്താവിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ വ്യത്യാസം. എൻ്റെ ജീവിതത്തെ പണിഞ്ഞ ദൈവം അത് നിങ്ങളെയും പണിയുമെന്ന് പറയാൻ എനിക്ക് കൊതിയാണ്. അതിനൊരു ലജ്ജയും എനിക്കില്ല. ആരെ കണ്ടാലും വഴിയിൽ കണ്ടാലും ചന്തയിൽ കണ്ടാലും മെനക്കെട്ടുന്നവരെ കണ്ടാലും ഒരു വാക്ക് പറയും. നിന്റെ ശ്വാസത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തെക്കുറിച്ച് നീ മറന്നു പോകരുത്. അതാണ് നിന്റെ രക്ഷകൻ, അവനാണ് നിന്റെ അധികാരി. നിന്നെ മരണത്തിലേക്ക് വലിക്കുമ്പോൾ നിന്റെ അപ്പൻ വന്ന് പിടിച്ചാൽ ആരും നിനക്ക് വിട്ടുതരത്തില്ല. അപ്പോൾ നിന്റെ അപ്പനും അമ്മയും അല്ല നിന്റെ ജീവൻ്റെ അധികാരി, നിന്റെ ജീവൻ്റെ അധികാരി അതാണ് നിന്റെ ശിക്ഷിതാവ്, അതാ കർത്താവായ യേശു ക്രിസ്തു. വിശലോ, അവൻ നിന്നെ രക്ഷിക്കും. ഇത് പറയുവാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതാണ് എൻ്റെ ലക്ഷ്യം. അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം. ഈ മാർഗം ലോകത്തിൽ എവിടെ പറയുന്നതിനും എനിക്ക് യാതൊരു മടിയില്ല. എവിടെ പറയുന്നതിനും മടിയില്ല.